ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീണ്ടും ടെറസ് കിച്ചൻ തന്നെയാണ് കൂടുതൽ സമയം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കി കാണിക്കും. ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് എത്ര തരം ഉണ്ടാക്കാമെന്നറിയാമോ? അതായത് നമ്മളിപ്പം സോൾട്ട് ബിസ്ക്കറ്റ്, നമ്മൾ ചീസ് ബിസ്ക്കറ്റ്, പിന്നെന്താ പറയുക, പല ടൈപ്പ് ഓഫ് കുക്കീസ്, ബിസ്ക്കറ്റ്സ് തന്നെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഇതൊരു കാഷ്യൂ ബിസ്ക്കറ്റാണ്, അണ്ടിപ്പരിപ്പൊക്കെ ചേർന്ന ബിസ്ക്കറ്റ്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു പീസാക്കി ഓരോരോ ഉരുളയാക്കി ഷേപ്പ് ചെയ്തോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പരത്തിയിട്ട് മോൾഡ് വെച്ചിട്ടിങ്ങനെ അച്ചു വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഡിസൈൻ ചെയ്തോ ഒന്നുമല്ല ചെയ്യുന്നത്, ഇളക്കി എടുത്തിട്ടല്ല. ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ്, വ്യത്യസ്തമായൊരു ബിസ്ക്കറ്റാണ്. പക്ഷേ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇത് ഓവനിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതേ കാര്യം ടിന്നിലാക്കിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന അതേ മെത്തേഡ് ചൂടായി കിടക്കുന്ന കുക്കറിൽ വെച്ചിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യില്ലേ, അതേപോലെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, കുറച്ച് വെണ്ണ വേണം, 200 ഗ്രാം വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണ, അതെല്ലാം ഇവിടെ റെഡിയാണ്, റൂം ടെമ്പറേച്ചർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി എഗ്ഗ്ലെസ് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഭാഗം ഒഴിവാക്കിക്കോളൂ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എന്തായാലും ചേർക്കുന്നു. അപ്പോൾ മുട്ടയ്ക്ക് പകരം നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന, ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം, മുട്ടയുടെ വൈറ്റ് വെച്ചിട്ടൊരു പരിപാടിയുണ്ട്, അതിന് പകരം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 100 ഗ്രാമായി, ഇനി ഒരു 100 കൂടി ഇടാം. അപ്പോൾ 200 ഗ്രാം വെണ്ണ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒരു തടി തടി ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കറക്റ്റ് ഞാൻ അളന്ന് വെച്ചതാണ് കേട്ടോ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇനി നമ്മളൊരു മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കണം. ഓക്കെ, അങ്ങനെ ഒരു എഗ്ഗിനെ വൈറ്റ് വേറെ മഞ്ഞ വേറെ അങ്ങനെ ആക്കി എടുത്തിട്ട് ഈ വെള്ള ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ യെല്ലോയെ എടുത്തിട്ടുണ്ട്. ഇനി യെല്ലോയെ നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ഈ ഒരു കണ്ടല്ലോ, ഇത് വെണ്ണയും പൊടിച്ച പഞ്ചസാര, ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് എസെൻസും കൂടി ചേർക്കാം, വാനില എസെൻസ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസും കൂടി ചേർക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ വാനില എസെൻസ് ആണല്ലോ ചേർത്തത്. നിങ്ങൾക്ക് ഇനി വാനില എസെൻസ് വേണ്ട, വേറെ ഏതെങ്കിലും ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏലക്കയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കാർഡമൺ പൗഡർ, അതായത് ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി, നല്ലതാണ്. അങ്ങനെ ആ മുട്ടയുടെ മഞ്ഞ ചേർക്കുന്ന സമയത്താണ് ഇത് ചേർത്തത്. അപ്പോൾ മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് നമ്മളൊരു മേളിലൊരു എന്താ പറയുക, തടവി വിടും, നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മേളിലിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാതെ എന്താ ചെയ്യാൻ പറ്റുക അല്ലേ, എഗ്ലെസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, കുറച്ച് പാല്, ഈ മുട്ടയുടെ വൈറ്റിന് പകരം സാധാരണ പാലിങ്ങനെ ഇതിൻ്റെ ടോപ്പിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ബേക്ക് ചെയ്യുന്നതിന് മുന്നേ, അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മുട്ട ഇല്ലാതെയും ചെയ്യാം, മുട്ടയോട് കൂടിയും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ എഗ്ലെസ് അല്ല, ഞാൻ വിത്തേക്കാണ് കാണിക്കുന്നത്. എഗ്ലെസ് ആൾക്കാർ ഇത് മുട്ട മാറ്റിയിട്ട് മുട്ടയ്ക്ക് പകരം ആ പാല്, എഗ് വൈറ്റിന് പകരം പാല്, മഞ്ഞ ഇതിൽ ചേർക്കണ്ട, ഇത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് മാവ്, 2 കപ്പ് മൈദ മാവ് വളർന്ന് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഇത് മധുരമുള്ള കാര്യമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പോ അല്ലെങ്കിൽ 1 നുള്ളുപ്പോ ചേർക്കാം. ഒരല്പം ഉപ്പ്, എന്നിട്ട് ആദ്യം ഒരു സ്പൂൺ കൊണ്ടുവന്ന് മിക്സ് ചെയ്യാം. ആഹാ, നല്ല വാനില മണം, വാനില എസെൻസ് ഒക്കെ ചേർത്തത് കൊണ്ട് എഗ്ഗി സ്മെല്ലല്ല വരുന്നത്, ആ ഒരു മുട്ടയുടെ മണം മാറുകയും ചെയ്യും, നല്ലൊരു മണം. ചപ്പാത്തിക്കെല്ലാം കുഴിക്കുന്ന പോലെയാണ് നമ്മൾ കുഴക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ പോകുന്നു, ഒരു 5 to 10 മിനിറ്റ്സ്. ഇത് ഇച്ചിരി ഒന്ന് ഉറയ്ക്കട്ടെ കുറച്ച്, അതായത് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാകമാണ്. ഇതിപ്പോൾ ഭയങ്കര ലൂസ് പോലെ തോന്നുന്നില്ലേ, സ്റ്റിക്കി സ്റ്റിക്കി, അത് ഇച്ചിരി ഒന്ന് മാറട്ടെ. ഞാൻ കൈ കഴുകിയിട്ട് വരാം, അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഏതാണ്ടൊരു 15 മിനിറ്റ് സമയമായി, 10 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക, വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായി, നോക്കിയാലോ, അതെ കണ്ടോളൂ. അപ്പോൾ ഞാൻ കുഴച്ച് വെച്ച സമയത്ത് ഭയങ്കര സ്റ്റിക്കി സ്റ്റിക്കി ആയിരുന്നല്ലോ, ഇപ്പോൾ ദേ കണ്ടോ, അങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നില്ല. ഓക്കെ,
ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ട്രേ എടുക്കുക. അതിൽ ഇച്ചിരി ബട്ടറോ എണ്ണയോ തടവി ഒരു ബട്ടർ പേപ്പർ ഇട്ട് അതിലും ഇച്ചിരി ഒരു ഓയിൽ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് പ്രസ് നേരത്തെ കൊടുക്കാം. ഈവനായിട്ട് നമുക്കൊന്ന് നേരത്താം. നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ പരത്തി 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 കൈയുടെ ഈ ഭാഗമാണ് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, കൈവെള്ളം കൊണ്ട് ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കാം. അപ്പം ഇങ്ങനെ സാവധാനം ഇങ്ങനെ നമ്മൾ ഒരു ട്രെയിൽ ഇങ്ങനെ തട്ടി തട്ടി അതുകൊണ്ട് അര ഇഞ്ച് കനത്തിൽ ഇങ്ങനെ നിരത്തുക. ഓക്കെ, അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നാലേ നമുക്ക് കൈ കൊണ്ട് വർക്ക് ചെയ്യാനായിട്ടും പറ്റുള്ളൂ. കൈ കഴുകിയിട്ട് വരും. ആ, നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഒരു 170 ഇപ്പോൾ ഇടാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 5-7 മിനിറ്റ്സ് പ്രീ ഹീറ്റഡ് ആകട്ടെ 170 degrees. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ട്രേയോടുകൂടി, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് സാധാരണ നമ്മളൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. സാധാരണ നമ്മളിങ്ങനെ ഡോ ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് ഒന്നുകിൽ നമ്മളതിങ്ങനെ പരത്തും, എന്നിട്ട് ഷേപ്പ് ചെയ്യാനുള്ള മോൾഡ് ഏതാണോ, റൗണ്ടോ സ്ക്വയറോ ഫാൻസി കട്ടേഴ്സ് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് എടുത്തിങ്ങനെ ട്രെയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ചെറിയ ബൗൾസ് പോലെ ഉരുട്ടിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി എന്തെങ്കിലും ഡിസൈൻ കൊടുക്കും ഫോർക്ക് വെച്ചിട്ടൊക്കെ. ഓക്കെ, ഇതങ്ങനെയല്ല, ഫ്ലാറ്റ്, നമ്മളൊരു കേക്കൊക്കെ ചെയ്യുന്ന പോലെ. ഇനി ഇത് അകത്ത് വെച്ചിട്ട് ബേക്കിംഗ് ഒരു പകുതി ബേക്കായി കഴിയുമ്പോൾ ഒന്ന് പകുതി മുക്കാൽ ഭാഗമാകുമ്പോൾ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ചെറുതായിട്ടിങ്ങനെ വരഞ്ഞ് വയ്ക്കുക. സോ ദാറ്റ് ഇത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്ക്വയർ ഷേപ്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം, അതായത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ എന്താ ചെയ്ത് വെച്ചേ, എഗ് വൈറ്റ്. അപ്പം മുട്ട ഉപയോഗിക്കാത്ത ആൾക്കാരെ ഈ നമ്മളുണ്ടാക്കിയ ഡോയിൽ മുട്ട ചേർക്കണ്ട, മുട്ടയുടെ മഞ്ഞ ചേർക്കണ്ട, പിന്നെ മുട്ടയുടെ വെള്ളയും ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് പകരം ഇത് എഗ് വൈറ്റ്, അതിന് പകരം പാല് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്ക് ചെയ്ത് വരുമ്പോൾ. ബ്രഷ് തന്നെ വേണം, നിർബന്ധമില്ല, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടായാലും മതി. സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ തടവി കൊടുക്കുക. ഈ സ്പൂൺ വെച്ച് സൈഡ്സൊക്കെ നല്ല ഷേപ്പാക്കി കൊടുക്കുകയും ചെയ്യാം നമുക്ക്. സൈഡ്സ് അപ്പോൾ എഗ് വൈറ്റ് ഇങ്ങനെ ഈ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യുന്ന ചോപ്റ്റ്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് കാഷ്യൂനട്ട് ബിസ്ക്കറ്റാണ്, അണ്ടിപ്പരിപ്പ് ബിസ്ക്കറ്റ്. അതുകൊണ്ട് തന്നെ ഒരു 25 grams അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരു എന്താ പറയുക, കാഷ്യൂനട്ട് ഇങ്ങനെയും ചെയ്യാം, എക്സ്ട്രാ ഫുള്ളായിട്ട് വേണമെങ്കിലും വേവിച്ച് കൊടുക്കാം. അപ്പോൾ ഓൾ സെറ്റ് ടു ഗോ. കേക്കൊന്നും അല്ല എങ്കിലും, അപ്പോൾ നമുക്ക് എന്തായാലും ചൂടായി കഴിഞ്ഞു. ഇതൊരു അതെ കറക്റ്റ് 7 minutes ആണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത്. അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഞാൻ 170 പ്രീ ഹീറ്റ് ചെയ്തത്, കാര്യം ഇത് 180 വെച്ചാൽ ഭയങ്കര ഓവർ ചൂടായിരിക്കും. 170 മതി ആക്ച്വലി. ഇനി ഒരു 30 minutes മുതൽ 45 minutes വരെയാണ് നമ്മൾ സമയം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 30 minutes ഞാൻ വെച്ചിട്ടുള്ളൂ. നോക്കാം, ഒരു 170 ഞാൻ 30 minutes വെച്ചു. ഇത് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു 10-15 minutes കൂടി കൊടുക്കുക. എന്തായാലും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ടോപ്പ് പോർഷൻ വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 170 ഞാൻ വെച്ചു. നിങ്ങളുടെ ഓവൻ്റെ ചൂട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. 180 വരെ ആകാം, ചിലപ്പോൾ ചൂട് ഭയങ്കര കൂടുതലാണെങ്കിൽ 160-170 ഇടയ്ക്ക് വയ്ക്കുക. നോക്കുക, 30 minutes. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആകെപ്പാടെ പേടിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ,
പവർ ഫെയിലിയർ. കറണ്ട് പോയാൽ പടി കിട്ടും. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബേക്കിങ്ങിൽ മാറ്റങ്ങളുണ്ടാകും. ശരി, അത് ആ ചൂട് അതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവണമല്ലോ. പെട്ടെന്ന് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻഡ് റിസൾട്ട് കുളമാകും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കറണ്ട് പോയത്. ഈ എന്നുവെച്ചാൽ താഴത്തെ ചില ഹോംസിലെല്ലാം ഇൻവേർട്ടറിൻ്റെ ലൈറ്റ് കിട്ടും, പക്ഷെ മേളിലില്ലല്ലോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞു, നോക്കട്ടെ കാര്യങ്ങൾ. ഓക്കെ, ചെറുതായിട്ട് അതിങ്ങനെ കുറച്ചൊന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. മാർക്കിങ്ങിന് പറ്റിയ സമയമാണ്. ഇപ്പോൾ അത്ര ഉറച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കത്തി കൊണ്ട് അതൊന്ന് വരഞ്ഞ് വയ്ക്കാം. ഇതിപ്പോൾ ഏതാണ്ട് ഒരു കേക്കിൻ്റെ കൺസിസ്റ്റൻസി പോലെ തോന്നുന്നു. നമുക്കിത് എന്നിട്ട് അതായത് കംപ്ലീറ്റ് ബേക്കായി കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എന്നിട്ട് അപ്പോൾ ഇത് ഫുൾ ബേക്ക്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. വെയിറ്റ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുള്ളൂ. ഇനി ഏകദേശം ഒരു 30 മിനിറ്റ്സ് to 45 മിനിറ്റ്സ് ആണ്. എനിക്ക് കണ്ടിട്ട് ലക്ഷണം കണ്ടിട്ട് ഒരു 15 മിനിറ്റ് കൂടെ കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു 10 or 15 മിനിറ്റ് കൂടി കൊടുക്കാം വേണമെങ്കിൽ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകട്ടെ, നല്ലൊരു ബിസ്ക്കറ്റ് ടെക്സ്ചറിലേക്ക് വരണം. അപ്പോൾ ശരിക്കും 45 മിനിറ്റ്സും എടുത്തു. ഓക്കെ, ആദ്യത്തെ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു 10 മിനിറ്റ്സ് കൊടുത്തു, വീണ്ടും ഒരു 5 മിനിറ്റ്സ്. ഇടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കളറ് എങ്ങനെയുണ്ട് കാര്യങ്ങൾ. പെർഫെക്റ്റ്ലി ഡൺ. ആഹാ, കാണുമ്പോൾ നല്ല ലുക്കാണ്. കാഷ്യൂ ബിസ്ക്കറ്റ്സ് ആർ റെഡി. നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കണ്ടോ, ഒരു അറബിക് സ്വീറ്റ് പോലെ ഇരിക്കുന്നു. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഡൺ. ചെറിയ ചൂടുണ്ട്, കുഴപ്പമില്ല. ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഡിമോൾഡിങ്. നമ്മളിത് ഇളക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇളക്കി എടുക്കാം. കാര്യം ഓൾറെഡി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ചെറിയ സഹായം കത്തി കൊണ്ട് കൊടുത്താൽ മതി, എന്നിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ബിസ്ക്കറ്റാണ്, കേക്കല്ല. അപ്പോൾ ടെക്സ്ചർ ഒരു ബിസ്ക്കറ്റി ഒരു കറി കറുപ്പുള്ള ടെക്സ്ചർ ആയിരിക്കണം, കുക്കീസിൻ്റെയൊക്കെ ടെക്സ്ചർ പോലെ. ഈസി അല്ലേ? അങ്ങനെ നമ്മളുടെ കാഷ്യൂനട്ട് ബിസ്ക്കറ്റ്സ് ആ റെഡി. ഓർ ഈവൻ നമുക്കിതിനെ കാഷ്യൂനട്ട് കുക്കീസ് എന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല. നല്ലതല്ലേ? എന്ത് എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? സോ ഈസി. അത് ഇൻഗ്രീഡിയൻസ് ഇല്ല ഇതിൽ. ബേക്കിംഗ് പൗഡറോ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് പോലും നല്ല ബ്യൂട്ടിഫുൾ. ഈ ഒരു കളർ കണ്ടോ, ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ, അതെന്തുകൊണ്ട് വന്നു? അതാണ് നമ്മൾ ആ എഗ് വൈറ്റ് ചേർത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ എഗ് വൈറ്റ് ഇല്ലെങ്കിൽ പാലിങ്ങനെ തടവിയാലും മതി. ഞാൻ പറഞ്ഞല്ലോ ഈ കളർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഈ ഭാഗത്തു നിന്നാണ് ഈ സി വരുന്നത്. അപ്പോൾ തണുക്കാനായിട്ട് ഈ സ്ഥലത്ത് തന്നെ വയ്ക്കാം. ഒന്ന് കൂളായിക്കോട്ടെ. ഒരുപാട് ഒരു എന്താ പറയുക, കുതിർന്ന് പോകുന്ന രീതിയിൽ ഇങ്ങനെ സോഗിയാവരുത്. മറ്റേ ആ കരുകരുപ്പ് നഷ്ടപ്പെടാതെ തണുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഡിമിറ്റ്. ഓക്കെ, എല്ലാവർക്കും തണുത്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ആ നമ്മൾ ആ വരഞ്ഞ് വെച്ചത് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ആ മാർക്കിലൂടെ ഒന്ന് കത്തി ഓടിക്കാം. ഡിമോൾഡിങ് കുറച്ചുകൂടി ഈസി ആകും. ഓക്കെ, അതുപോലെ സൈഡ്സിലുമൊക്കെ ഒന്ന്. See the biscuits? ഇനിയാണ് നമ്മുടെ വലിയ ബിസ്ക്കറ്റുകളെ എടുക്കാൻ പോകുന്നത്. അത് താഴെ നമ്മൾ ബട്ടർ പേപ്പർ ഇട്ടിരുന്നല്ലോ, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതെ, ഇളക്കണു. ബട്ടർ പേപ്പറിൻ്റെ സഹായത്തോടെ ഇങ്ങനെ പൊക്കി പൊക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ 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 നമ്മൾ ഇളക്കി എടുക്കണം. അപ്പോൾ എത്ര ബ്രൗൺ ആകണം, എത്ര മൊരിയണം, അതൊക്കെ നമ്മളുടെ തീരുമാനമാണ്. ഇച്ചിരി വലിയ പീസസ്സായിട്ടാണ് ഞാൻ ഈ ഇതെല്ലാം എടുത്തിരിക്കുന്നത്. ഓക്കെ, കട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അണ്ടിപ്പരിപ്പ് വെച്ച് എൻ്റെ ആ ഒരു അളവ് വെച്ചിട്ടാണ് ഞാനിത് മാർക്ക് ചെയ്തത്. ഇതിനെക്കാട്ടിലും അടുപ്പിച്ച് അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ്സ് എടുക്കാം. ഓക്കെ,
അവർ കാഷ്യൂ ബിസ്ക്കറ്റ്സ് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. രണ്ട് കപ്പ് മൈദയേ ഉള്ളൂ. ബേക്കറി സ്റ്റൈൽ ബിസ്ക്കറ്റ്സ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയല്ലേ. കാഷ്യൂനട്ട് ബിസ്ക്കറ്റ്സ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കൂ. അമ്മമാരും കഴിക്കാതിരിക്കണ്ട, എന്നെ പോലെയുള്ള അമ്മമാർക്കാണെങ്കിൽ കഴിക്കാൻ തോന്നും. അതായത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബിഗ് സൈസ് ഇത്ര വേണമെന്നില്ല, കുറച്ചുകൂടെ ചെറിയ ചെറിയ സ്ക്വയർസ് ആയിട്ട് മുറിച്ചോളൂ. അപ്പോൾ അണ്ടിപ്പരിപ്പ് കുറച്ചുകൂടെ അടുക്കി അടുക്കി വെച്ചാൽ മതി. ഞാൻ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വെച്ചു, അത് കാരണം അതിനെ സെൻറ്ററാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ടെക്സ്ചർ കാണണ്ടേ, കാണിച്ചുതരാം. ദേ ദിസ് ഈസ് എ ബിസ്ക്കറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. റസ്ക്കൊക്കെ പോലെ, ടീ റസ്കിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചറാണ്. കരി കരി, എന്ത് ടേസ്റ്റ് അറിയോ? ആഹാ, യമ്മി യമ്മി. ഇടയ്ക്ക് കാഷ്യൂനട്ട് കടിക്കാൻ കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ. എന്ത് സന്തോഷം തോന്നുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലോ ടിന്നിലോ ഒക്കെ ഇട്ട് വയ്ക്കാം, എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. പിന്നെ എത്ര ദിവസം ഇരിക്കും എന്നുള്ളത് നമ്മുടെ കപ്പാസിറ്റി പോലെയാണ്, കഴിച്ചുകൊണ്ടേ ഇരിക്കില്ലേ. അപ്പോൾ അതേ ദിവസം ഒന്നും ഇരിക്കാൻ പറ്റില്ല, രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീരും. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസസ് ആക്കുകയാണെങ്കിൽ എനിക്ക് തോന്നും ഇത് ഒരെണ്ണത്തിന് വേണമെങ്കിൽ രണ്ടാക്കാം. ഓക്കെ, സ്ക്വയേഴ്സ്, ഇത് കുറച്ച് റെക്റ്റാങ്കിൾ പോലെ വലിയ സ്ക്വയേഴ്സാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് തന്നെ എത്രയുണ്ട്? ഓക്കെ, 3, 4, 5, 6, 7, 8, 9, 10 ഒരു 15 പീസ് ഉണ്ട്. അപ്പോൾ ഒരു 30 പീസ് കിട്ടും. നമ്മൾ ഈ നൺകട്ട്സ് അങ്ങനത്തെ കുക്കീസ് അങ്ങനത്തെ ബിസ്ക്കറ്റ്സ് ഒക്കെ ആയിക്കില്ലേ, ആ ടൈപ്പ് അതുപോലത്തെ ഒരു സംഭവമാണ് ഈ കാഷ്യൂ ബിസ്ക്കറ്റ്സ്. ഓക്കെ, മതി. സത്യം പറഞ്ഞാൽ ഞാൻ രണ്ട് മൂന്നെണ്ണം ഒറ്റയടിക്ക് കഴിക്കുമെന്ന് തോന്നുന്നു. ഇതാണ് പോക്കെങ്കിൽ ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ചെറുത് അറ്റത്തിരുന്നേ, ഒരു മൂന്നാലെണ്ണം ഉണ്ട്. ഞാൻ ആദ്യം വേച്ച അത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം, പിന്നെ ഞാൻ വേച്ച വേണ്ട, വലുത് തന്നെ എടുക്കാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരിക. പിന്നെ നിങ്ങളുടെ എനിക്കൊന്ന് നമ്മുടെ ഈ എൽ എൻ വ്ളോഗ്സിൻ്റെ പാർട്ടായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളുമുണ്ട് കേട്ടോ, 6-ാം ക്ലാസ്സുകാർ 8-ാം ക്ലാസ്സുകാർ, അതിലും ചെറിയ ആൾക്കാർ, അവർക്കെല്ലാം വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ എന്താണ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് എല്ലാം തരിക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവർക്കും ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാമല്ലോ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.